السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد رب يسر ولا تعسر وتمم بالخير وبك نستعين يا فتاح ربي زدني علما ربي زدني علما ربي زدني علما آمين الحمد لله الله ونده ولي അനുഗ്രഹത്താൽ സൂറത്തുർ റഹ്മാനിൻ്റെ 56-ാമത്തെ പാർട്ട് നമ്മൾ എത്തി. അൽഹംദുലില്ലാഹ് ഏകദേശം 65 ആയത്തുകൾ വീതം പഠിച്ചിട്ടുണ്ട്. ഇന്ന് 66-ഉം 67-ഉം രണ്ട് ആയത്തുകൾ ഇൻഷാല്ലാഹ് പഠിപ്പിക്കും. അള്ളാഹു നമുക്ക് സൂറത്തുർ റഹ്മാൻ പൂർത്തീകരിച്ച് കൊടുക്കട്ടെ. അതേപോലെ അള്ളാഹു സുബ്ഹാന വ തആല ഖുർആൻ മുഴുവനും അള്ളാഹു അതിൻ്റെ ഉച്ചാരണവും അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും എല്ലാം അള്ളാഹു നമുക്ക് മനസ്സിലാക്കി കൊടുക്കട്ടെ. അതേപോലെ അള്ളാഹു സുബ്ഹാന തആല അതനുസരിച്ച് ഖുർആനിൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ എല്ലാ കുട്ടികളും ഇന്ന് പഠിപ്പിക്കുന്ന രണ്ടായത്തുകൾ വളരെ ശ്രദ്ധയോട് കൂടി ഇരുന്ന് കേൾക്കുക, മനസ്സിലാക്കുക, പിന്നെ സമ്മറും കേൾപ്പിക്കുക കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീഹിമാ ഐനാനി നള്ളാഖതാൻ. فيهما عينان نضاختان فبأي آلاء ربكما تكذبان. ونقري وذام. بسم الله الرحمن الرحيم. فيهما عينان نضاختان فبأي آلاء ربكما تكذبان. صدق الله العظيم. ഇനി അടുത്ത ഇൻഷാല്ലാഹ് ഈ രണ്ട് ആയത്തുകൾ ബോർഡിനകത്ത് എഴുതുകയാണ്. എല്ലാ കുട്ടികളും ശ്രദ്ധിച്ച് നോക്കുക, മനസ്സിലാക്കുക കേട്ടോ. എത്രാമത്തായത്? 66. ഓക്കെ. فيهما عينان فيهما عينان نضاختان فيهما عينان نضاختان. മനസ്സിലായോ? فيهما عينان نضاختان. ഓക്കെ. അടുത്ത് فيهما فيهما عينان فيهما عينان نضاختان മനസ്സിലായോ?
فيهما عينان نضاختان. அடுத்து 67. فبأي آلاء ربكما ما تكذبان. اوكي മനസ്സിലായല്ലോ. فيهما عينان نضاختان. نضا نضا لاد لادنا شد ഉണ്ട്, ഷദ്ദുൽ അക്ഷരം നല്ല കട്ടി ഉച്ചരിക്കണം. മനസ്സിലായില്ലേ? فيهما عينان نضاختان نضاختان فبأي آلاء ربكما تكذبان. ما تو കദ്ദിബാൻ. ഓക്കെ, അടുത്ത് നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കാം. ഫി ഫി നീട്ടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ. സുക്കൂനുള്ള യായന മുമ്പ് കിസറുണ്ടെങ്കിൽ അത് മദ്ദിൻ്റെ അക്ഷരങ്ങളാണ്. സുക്കൂനുള്ള വാവിന് മുമ്പ് ലമ്മ ഉണ്ടെങ്കിൽ അത് മദ്ദിൻ്റെ അക്ഷരങ്ങളാണ്. അലിഫിന് മുമ്പ് ഫത്ഹ ഉണ്ടെങ്കിൽ അത് മദ്ദിൻ്റെ അക്ഷരങ്ങളാണ്. മദ്ദിൻ്റെ അക്ഷരങ്ങൾ മൂന്നെണ്ണം: അലിഫ്, യാ, വാവ്. ഓക്കെ, മദ്ദിൻ്റെ അക്ഷരങ്ങൾ അലിഫ്, യാ, വാവ്. അലിഫിന് മുമ്പ് ഫത്ഹ ഉണ്ടാവുക, യാന് മുമ്പ് കിസർ ഉണ്ടാവുക, വാവിന് മുമ്പ് ലമ്മ ഉണ്ടാവുക. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഇങ്ങനെയുള്ള ഹർക്കതകൾ കൂടെ ചേർന്ന് വരുമ്പോൾ മദ്ദിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ സുക്കൂനുള്ള യായന് മുമ്പ് കിസർ നീട്ടി ഉച്ചരിക്കണം. അതേപോലെ വേറെ നിയമം: സുക്കൂനുള്ള യായന് മുമ്പ് ഫത്ഹ ഉണ്ടെങ്കിൽ മദ്ദുൽ ലീനാണ്. ലീനിൻ്റെ അക്ഷരങ്ങൾ രണ്ടെണ്ണം: വാവ്, യാ. സുക്കൂനുള്ള വാവിന് മുമ്പ് ഫത്ഹ്, സുക്കൂനുള്ള യായന് മുമ്പ് ഫത്ഹ്. മനസ്സിലായോ? ഇപ്പോൾ മനസ്സിലായില്ലേ? സുക്കൂനുള്ള വാവിന് മുമ്പ് ഫത്ഹ്, സുക്കൂനുള്ള യായന് മുമ്പ് ഫത്ഹ്. അപ്പോൾ എന്താ ചെയ്യുക? നീട്ടാതെ വേഗ ഉച്ചരിക്കുക. ഇത് ലീനിൻ്റെ അക്ഷരങ്ങും ലീനിൻ്റെ നിയമം, മദ്ദിൻ്റെ നിയമവും. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ പറഞ്ഞ നിയമം അനുസരിച്ച് ഏത് സ്ഥലത്ത് എന്താണ് നിയമം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക, കേട്ടോ? ഓക്കെ. അതേപോലെ മദ്ദിൻ്റെ അക്ഷരങ്ങൾ പോലെ വേറെ മൂന്ന് ഹർക്കത്തുകളുണ്ട്. അത് നീറ്റ് ഫത്ഹ്, നീറ്റ് കിസർ, നീറ്റ് ലം. നീറ്റ് ഫത്ഹ്, നീറ്റ് കിസർ, നീറ്റ് ലം. ഇതും മദ്ദിൻ്റെ അക്ഷരങ്ങൾ പോലെ ഇത് രണ്ടും ഒന്നാണ്. മനസ്സിലായല്ലേ? ഇത് രണ്ടും ഒന്നാണ്. ഇതും മദ്ദിൻ്റെ അക്ഷരങ്ങൾ, നീട്ടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. ഈ ഹർക്കത്തുകളും, അതായത് നീറ്റ് ഫത്ഹ്, നീറ്റ് കിസർ, നീറ്റ് ലം, ഇവിടെ നോക്ക്. തായിൻ്റെ മുകളിൽ നീറ്റ് ഫത്ഹ് ഉണ്ട്, അലിഫിൻ്റെ മുകളിൽ നീറ്റ് ഫത്ഹ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? നീറ്റ് ഉച്ചരിക്കുക. പിന്നെ ഇവിടെ നൂനിൻ്റെ മുകളിൽ നീറ്റ് ഫത്ഹ് ഉണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ മദ്ദിൻ്റെ അക്ഷരങ്ങളുടെ നിയമം, ലീനിൻ്റെ നിയമം, നീറ്റ് ഫത്ഹിൻ്റെ നിയമം. ബാക്കി നിങ്ങൾക്ക് രണ്ടാമത്തെ ആയത്തിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഇത് മുത്തസിലാണ്, ഷദ്ദുള്ള അക്ഷരം, കട്ടി ഉച്ചരിക്കുക. മനസ്സിലായല്ലേ? യായന ഷദ്ദ്, ബായ്ക്ക് ഷദ്ദ്, ദാലിന ഷദ്ദ്, ഷദ്ദുള്ള അക്ഷരങ്ങൾ കട്ടി ഉച്ചരിക്കുക. ഫത്ഹ്, കിസർ, ലം അല്പം പോലും നീട്ടാതെ വേഗം ഉച്ചരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത് നമുക്ക് ഇതിൻ്റെ അർത്ഥങ്ങളും കൂടി ശ്രദ്ധിക്കാം. എന്താണ് അർത്ഥം? അള്ളാഹു പറയുകയാണ് ഫീഹിമ, ആ രണ്ട് തോട്ടങ്ങളിലും,
ഐനാനി അറിവുകൾ നല്ലാഹത്താൻ കുതിച്ചൊഴുകുന്ന കുതിച്ച് ഒഴുകുന്ന രണ്ട് അറിവുകളുണ്ട് അറിവുകൾ വെള്ളത്തിൻ്റെ ചാട്ടം ഇതെല്ലാം ഉണ്ടല്ലോ അറിവുകൾ അങ്ങനെ അള്ളാഹു പറയുകയാണ് ഫീഹിമ ആ രണ്ട് സ്വർഗത്തോട്ടങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് സ്വർഗത്തോപ്പുകളിൽ ഐനാനി ഐനാനി അറിവികളുണ്ട് നല്ലാഹത്താൻ കൊതിച്ചൊഴുകുന്ന അറിവികളുണ്ട് ഫബി ഐ ആലാ റബ്ബികുമാ തുകദ്ദിബാൻ അപ്പോൾ നിങ്ങളിൽ ഒരു കൂട്ടരുടെയും നാഥൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് തള്ളിപ്പറയുക മനസ്സിലായില്ലേ ഏത് അനുഗ്രഹത്തെയാണ് തള്ളിപ്പറയുക അപ്പോൾ അള്ളാഹു പറയുകയാണ് ഇങ്ങനെ നമുക്ക് പറഞ്ഞ് സ്വർഗത്തിൻ്റെ അവസ്ഥ സ്വർഗം എങ്ങനെയായിരിക്കും അള്ളാഹു നമുക്ക് ഇത് സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കാരണം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുമല്ലോ ഇത്രയും കാര്യങ്ങളുണ്ടോ എന്ന് അള്ളാഹു പറഞ്ഞത് അല്ലാത്ത കാര്യങ്ങളും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സ്വർഗം ഒരു സമാധാനത്തോടെ മനുഷ്യന് സന്തോഷം എപ്പോഴും സന്തോഷം കിട്ടുന്ന അവൻ്റെ സർവ ആവശ്യങ്ങളും സർവ കാര്യങ്ങളും അള്ളാഹു നിർവഹിച്ചു കൊടുക്കുന്ന അവൻ സ്വർഗമാണ് അവിടെ ദുഃഖമില്ല ഖേദമില്ല വിഷമമില്ല രോഗങ്ങളില്ല ആഗ്രഹിച്ച് കിട്ടാത്ത ഒരു സാധനം അവിടെ ഇല്ല എല്ലാം കിട്ടുക തന്നെ ചെയ്യും അങ്ങനെയുള്ള സ്വർഗം അള്ളാഹുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട് സ്വർഗം സ്വർഗം സത്യമാണ് യാഥാർത്ഥ്യമാണ് നർഗമും യാഥാർത്ഥ്യമാണ് അള്ളാഹുനെ അനുസരിക്കാത്തവർ അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർ ഇത്രയും വലിയ ഒരു ലോകം ആകാശം ഭൂമി മലകൾ ചന്ദ്രൻ സൂര്യൻ നക്ഷത്രം പിന്നെ നിങ്ങളും നാനും അള്ളാഹു എല്ലാം ലോകത്ത് കാണുന്ന എല്ലാം സാധനങ്ങളെ നിയന്ത്രിക്കുന്ന അത്രയ്ക്കും ശക്തിയുള്ള കഴിവുള്ള അള്ളാഹു അവൻ തന്നെയാണ് അള്ളാഹു അല്ലാതെ വേറെ ആർക്കും ഇതിനുള്ള നിയന്ത്രണം നടത്താൻ പറ്റൂല മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ വിശ്വസിക്കുന്നവർക്കും അള്ളാഹുനനുസരിച്ച് ജീവിക്കുന്നവർക്കും ആണ് ഈ സ്വർഗം അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹു ഈ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ ആമീൻ അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പൂർണ്ണമായ പഠനം പഠിപ്പിച്ചു കഴിഞ്ഞു ഇനി അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റിവിഷൻ കൂടി ഒരു പ്രാവശ്യം ഓതിയിട്ട് നമുക്ക് ക്ലാസ് അവസാനിക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുദ്ഹാമ്മത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ സദഖല്ലാഹുൽ അസീം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഖുർആൻ ക്ലാസ് പൂർണ്ണമായ സ്വീകരിക്കട്ടെ അല്ലാഹു നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ ആമീൻ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു